നമസ്കാരം. നമ്മുടെ പ്രശസ്തനായ സിനിമാകാരൻ ശ്രീനിവാസൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ചിന്താവിഷ്ടയായ ശ്യാമള. ആ സിനിമയിൽ ശ്രീനിവാസൻ പറയുന്ന ശ്രദ്ധേയമായ ഒരു ഡയലോഗുണ്ട്. കാര്യം ഉത്തരവാദിത്തമില്ലാതെ നടന്ന ശ്രീനിവാസനെ ഉത്തരവാദിത്വം ഉണ്ടാക്കാൻ വേണ്ടി കുടുംബക്കാർ ഒരുമിച്ച് ഒരു നാടകം കളിക്കുമ്പോൾ അതിൽ പിടിക്കപ്പെട്ടു എന്നറിയുമ്പോൾ ശ്രീനിവാസൻ അതിലെ നായികയോട് പറയുന്ന പ്രശസ്തമായ ഒരു ഡയലോഗാണ്. എണ്ണ തേക്കാൻ ശ്രമിക്കുന്നു, കോഴിയുടെ പിറകെ ഓടാൻ ശ്രമിക്കുന്നു, മുട്ട പുഴുങ്ങാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഇന്ന് നീ ഇവിടെ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളൊക്കെ ഒരു സിനിമയിലാണ് കാട്ടിക്കൂട്ടിയതെങ്കിൽ അഭിനയത്തിൻ്റെ ഉർവശി അവാർഡ് ഈ വീടിൻ്റെ അലമാരയിൽ കിടന്നേനെ. ഇതാണ് ശ്രീനിവാസൻ ആ സിനിമയിൽ പറഞ്ഞ ഡയലോഗ്. ഇതിപ്പോൾ പറയുന്നതിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, ഏതാണ്ട് ഇതേ ഒരു അവസ്ഥയിൽ തന്നെയാണ് കേരളത്തിൻ്റെ ഭരണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഭരണമൊഴിച്ച് ബാക്കിയെല്ലാം നടക്കുന്നു എന്നുള്ളതാണ് സത്യം. കാര്യം AKG സെൻറ്ററിന് പടക്കെറിയാൻ ശ്രമിക്കുന്നു, PC ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, വേറെ ആരുടെയൊക്കെയോ പിന്നാലെ കേസ് തിരിച്ച് വിട്ട് ഓടാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ സർക്കാർ മറന്നുപോകുന്ന ഒരു വിഭാഗമുണ്ട്, അവരെ തിരഞ്ഞെടുത്ത് വിശ്വാസത്തോടെ നിയമസഭയിലേക്ക് അയച്ച പാവപ്പെട്ട ജനങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം, തൃക്കാക്കര ഇലക്ഷൻ നടക്കുന്നതുവരെ, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ കേരളത്തിൽ കേരയിലായിരുന്നു സംസാര വിഷയം. ആ കേരയിൽ ഇലക്ഷന് കുറച്ച് മുമ്പ് തന്നെ ആ ചർച്ചകളൊക്കെ മാറ്റിവെച്ചിരുന്നു. കാരണം തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം സർക്കാരിനത് വെല്ലുവിളിയാകും എന്നതുകൊണ്ട് തന്നെ സർക്കാർ ബോധപൂർവം തൽക്കാലത്തേക്ക് ഈ കേരയിലിൻ്റെ കാര്യമൊന്നും മിണ്ടുന്നില്ല എന്ന തീരുമാനത്തിലെത്തി നിന്നു. പക്ഷേ കേരയിൽ കൃത്യമായ തൃക്കാക്കര ഇലക്ഷൻ്റെ ഫലം വന്നപ്പോൾ കേരളയിലെ ജനങ്ങളുടെ പ്രതികരണം വ്യക്തമായി. കൃത്യമായി ഭരണവിരുദ്ധ വികാരം വെളിവാക്കുന്ന രീതിയിൽ തന്നെ അവിടെ UDFന് മികച്ച വിജയമാണ് തൃക്കാക്കരയുണ്ടായത്. അതേ തുടർന്ന് ഇങ്ങോട്ട് പിന്നീട് എന്താണ് കേരളത്തിൽ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷേ രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഒരു ദിവസം അവർക്ക് ഓർത്തു പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല അടിക്കടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും സംഭവ ബഹുലമാണ് കേരള രാഷ്ട്രീയം ഇന്ന്. നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ വളരെയധികം നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ അവിടെ ശിവസേനയുടെ തന്നെ ഏകനാഥിൻ്റെ മുഖ്യമന്ത്രിയായി മാറുന്ന ഒരു കാഴ്ച കഴിഞ്ഞയാഴ്ച നമ്മൾ കണ്ടു. അത് ശരിക്കും പറഞ്ഞാൽ പക്ക രാഷ്ട്രീയം എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. BJP ഇതാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ പലരും നമ്മൾ കണ്ടു. പല രാഷ്ട്രീയ നിരീക്ഷകരെ അടക്കം കൈയടിപ്പിച്ച ഒരു സംഭവമായിരുന്നു BJPയുടെ ആ തീരുമാനം. പക്ഷേ കേരളത്തിൽ നടക്കുന്ന ഈ സംഭവ വികാസങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്നറിയാതെ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമപ്രവർത്തകരുമൊക്കെ ഇപ്പോൾ മൂക്കിൽ വിരൽ വെച്ച് നിൽക്കുകയാണ്. കാര്യം നമുക്കറിയാം, മാധ്യമപ്രവർത്തകർക്കൊക്കെ ഓരോ ദിവസം വാർത്തകൾ ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്ന് സംബന്ധിച്ചൊരു പ്ലാനിംഗ് ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ എങ്ങനെയാണെന്ന് ഒരു തരത്തിലുള്ള പ്ലാനിങ്ങും സാധ്യമാകാത്ത രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം AKG സെൻറ്ററിന് ഈ പറഞ്ഞതുപോലെ പടക്കേറാണ് ലൈംലൈറ്റിലെ ചർച്ചാ വിഷയമെങ്കിൽ അടുത്ത ദിവസം ഈ ഹെഡ്ലൈൻ നേരെ മാറി മറിയുന്നു. ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് പോലുമില്ലാതെ അടുത്ത വാർത്തയിലേക്ക് ട്വിസ്റ്റ് കൊണ്ടുപോവുകയാണ്. ഇന്നിപ്പോൾ അന്തിചർച്ചയൊക്കെ നമുക്ക് അറിയാം എന്താണ് എന്നുള്ളത്. PC ജോർജിൻ്റെ ഈ അറസ്റ്റ് തന്നെയാണ്. സോളാർ കേസിലെ ആ ഒരു വനിത അവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് PC ജോർജ് അറസ്റ്റിലായിരിക്കുന്നത്. എന്തായാലും നാളത്തെ ഹെഡ്ലൈൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ഗ്രാഹ്യവും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ വാർത്തകളുടെ തലക്കെട്ടുകൾ മാറി മറിയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നടക്കാതെ പോകുന്ന ഒന്ന് കേരള ഭരണം മാത്രമാണ്. ഒരു വശത്ത് കേരളം വലിയ ഒരു കടക്കിണിയിലേക്ക് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇവിടെ സാമ്പത്തിക ഉപരോധം പോലും ഏർപ്പെടുത്തിയേക്കാം എന്നുള്ള ഒരു സ്ഥിതിവിശേഷം വന്നു നിൽക്കുകയാണ്. മറുവശത്ത് രാഷ്ട്രീയമായ പകപോക്കലിനും അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഈ തൊഴുത്തിൽ കൊടുത്ത് നാടകങ്ങൾക്കൊക്കെ ഇപ്പോൾ നമ്മൾ വേദിയായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്വപ്ന സുരേഷാണ് വാർത്തയിൽ നിറഞ്ഞ് നിന്നിരുന്നെങ്കിൽ ഇന്നു മുതൽ ഇതാ വീണ്ടും വാർത്തയിലേക്ക് ആ പഴയ താരം കടന്നു വരികയാണ്. ഈ പറഞ്ഞതുപോലെ സോളാർ കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആ വനിത. എന്തായാലും ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളും നിർണായകമാകും, രാഷ്ട്രീയ സംഭവ ബഹുലമാകും. പ്രത്യേകിച്ചും തിങ്കളാഴ്ച വീണ്ടും നിയമസഭ ചേരാനിരിക്കുകയാണ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള നാടകീയമായ നീക്കങ്ങളൊക്കെ എന്തിനു വേണ്ടി, ആരെ രക്ഷിക്കാൻ വേണ്ടി എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ജനങ്ങൾ തന്നെ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച വലിയ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കാര്യം പണ്ട് ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ കൃത്യമായ ഒരു വേദിയില്ലായിരുന്നു. മാധ്യമങ്ങൾ എന്ത് പറയുന്നു അത് കേട്ട് അത് തൊണ്ട തൊടാതെ വിഴുങ്ങുക എന്നുള്ളൊരു മാർഗമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല സ്ഥിതി. അവർക്കും പ്രതികരിക്കാം. അതിനുവേണ്ടിയുള്ള ശക്തമായ ഒരു മാധ്യമമാണ് സമൂഹ മാധ്യമങ്ങളായി അവരുടെ മുന്നിൽ നിൽക്കുന്ന പല തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ. അതുവഴി അവരുടെ വിയോജിപ്പുകൾ ശക്തമായി അവർ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യുന്നുണ്ട്.
ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പലവിധ സംഭവങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ സാധാരണ ജനങ്ങളുമൊക്കെ സർക്കാരിനെതിരെ വലിയ വിമർശനം ഉളവാക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഇപ്പോൾ ഫേസ്ബുക്കിലും ഫേസ്ബുക്കിലൂടെയും അതുപോലെ മറ്റ് ട്വിറ്ററിലൂടെയും ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും കേരള രാഷ്ട്രീയം വളരെയധികം സംഭവബഹുലമായ ദിവസങ്ങളിലേക്കാണ് കടന്നു പോകുന്നത്. ആരെ തുണയ്ക്കും അല്ലെങ്കിൽ ആരെ പാരവയ്ക്കും എന്ന് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സംഭവ വികാസങ്ങൾക്ക് പിന്നിൽ ഈ ചില മാധ്യമങ്ങളെങ്കിലും മുങ്ങിപ്പോകുമ്പോൾ തത്വമയി പോലുള്ള മാധ്യമങ്ങൾ മാത്രമാണ് ഒരു നിഷ്പക്ഷതയോടുകൂടി ഇതിൻ്റെ വാർത്തകൾ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മുൻകൈയെടുത്ത് നിൽക്കുന്നത് എന്നുള്ളതും ഞങ്ങൾക്ക് ഒരു അഭിമാനം നൽകുന്നു. കാര്യം ഇത് ഞങ്ങളെ തന്നെ പല കോണുകളിൽ നിന്നും വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ സഞ്ചരിക്കുന്ന പാതയാണ് ശരിയായ പാത, നിഷ്പക്ഷതയുടെ ആ പാതയിലൂടെ സത്യങ്ങൾ അറിയാൻ ജനങ്ങൾക്ക് കൂടെ നിൽക്കാൻ ഒരു മാധ്യമം വേണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആവശ്യം. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണം വലിയ സ്തംഭനാവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത്. സെക്രട്ടേറിയറ്റിലെ പല ഓഫീസുകളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ രാഷ്ട്രീയമായ ചർച്ചകൾക്ക് ഉള്ള വേദി മാത്രമായി മാറി മറ്റ് രീതിയിലുള്ള ജനോപകാരപ്രദമായ പല അവരുടേതായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ ഒരു മുരടിപ്പിൻ്റെ ഭാഗത്ത് നിൽക്കുകയാണ്. എന്തായാലും ഇതൊക്കെ മാറ്റി വളരെ വേഗം ഭരണം സുതാര്യമാകണം എന്ന് തന്നെയാണ് ജനങ്ങളുടെ ആവശ്യം. പക്ഷേ ഈ പറഞ്ഞതുപോലെ കള്ളത്തനം ഒളിക്കാനുള്ളവർക്ക്, മടിയിൽ കനമുള്ളവർക്ക് അതൊക്കെ ഒളിച്ചേ മതിയാകൂ. അതിനുവേണ്ടിയുള്ള പൊറോട്ട നാടകങ്ങളാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് അവർ തന്നെ, ജനങ്ങൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.